ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇത് നല്ലൊരു അടിപൊളി ഫ്രൂട്ട് മിക്സറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്രൂട്ട് മിക്സറാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് മിക്സറാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല, അന്ന് നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രൂട്ട് മിക്സർ തയ്യാറാക്കുന്നത് നോക്കാം. ഇന്നിവിടെ ഞാൻ രണ്ട് ടൈപ്പ് ഫ്രൂട്ട് മിക്സർ കാണിക്കുന്നുണ്ട്. ഒന്ന് പിസ്ത മിൽക്ക് വെച്ചിട്ടും അതുപോലെ തന്നെ ഒന്ന് ബദാം മിൽക്ക് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിസ്ത മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച ചൂടോളം തന്നെ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സോക്കായി കിട്ടി വിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പിസ്ത പെട്ടെന്ന് സോക്കായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പിസ്ത മിൽക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ പിസ്ത സോക്ക് ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് പിസ്ത സിറപ്പ് വെച്ചിട്ടാണെങ്കിൽ പിസ്ത മിൽക്ക് തയ്യാറാക്കാൻ പറ്റും. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പിസ്ത മിൽക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ പിസ്ത സോക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നട്സ് തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ബദാം മിൽക്കിനുള്ള ബദാം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബദാമിൻ്റെ തൊലിയൊക്കൊന്ന് കളഞ്ഞെടുക്കണം. ബദാമിൻ്റെയൊക്കെ തൊലി കളയരുതെന്നാണ് പറയുന്നത്, അത്രയും നല്ല ഹെൽത്തിയാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ ബദാം മിൽക്കൊക്കെ തയ്യാറാക്കുമ്പോൾ തൊലി ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞ് കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു തൊണ്ടയിൽ ആ ഒരു അതിൻ്റെ തരിതരി പോലെ തോന്നും. അപ്പോൾ അതൊരു അൺകംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബദാം മിൽക്കിൻ്റെ ടേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് പാലിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അര കപ്പ് നല്ല ചൂട് പാലിലേക്ക് ഒരു 5-6 കുങ്കുമപ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ പാലിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട് മിക്സറിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താണോ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് പഴമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പഴം എന്താണോ അത് ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത പഴം തന്നെ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു റോബസ്റ്റാ പഴമാണ് ചേർത്തേക്കുന്നത്. ഇനി ചേർക്കുന്നത് ഒരു മാങ്ങയാണ്. അപ്പോൾ നല്ല പഴുത്ത പുളിയൊന്നും ഇല്ലാത്ത നല്ലൊരു മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടിയും ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സിറപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്തോ. പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ശരിക്കും നന്നായിട്ട് ഉടഞ്ഞ് തന്നെ കിട്ടണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ ഒരു ഫ്രൂട്ട് മിക്സർ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ്. അപ്പോൾ ഞാനിവിടെ 4 ഐറ്റം ഫ്രൂട്ട്സാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ടോ അത്രയും ചേർത്ത് കൊടുക്കുക. എത്ര ഫ്രൂട്ട്സ് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പായ ചേർക്കാം, പൈനാപ്പിൾ ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പൈനാപ്പിളൊക്കെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിക്കണം, അതല്ലെങ്കിൽ കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഐസ് ഒന്നും ആക്കിയെടുക്കേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബദാം മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബദാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാഫ്രൺ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 1/2 ഭാഗത്തോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ട് കൂട്ടാം. അപ്പോൾ അത് ആ ബദാമൊക്കെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ സാഫ്രോണിൻ്റെ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കാച്ചി ചൂടൊക്കെ കാറ്റി നന്നായിട്ട് തണുപ്പിച്ചെടുത്തേക്കുന്ന പാലാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിനും മധുരത്തിനും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അതൊരു ഫ്ലേവറിനാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, അത് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബദാമൊക്കെ നന്നായിട്ട് അടിഞ്ഞേറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പിസ്ത മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി പിസ്ത ഒന്ന് അരിഞ്ഞുകിട്ടാൻ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല തണുത്ത പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാൽ കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പിസ്ത അരിഞ്ഞിട്ട് നന്നായിട്ട് സോക്കായിട്ടുള്ള പിസ്തയാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കപ്പ് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പിസ്ത സിറപ്പ് വെച്ചിട്ടാണ് പിസ്ത മിൽക്ക് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പിസ്തയ്ക്ക് പകരം പിസ്ത സിറപ്പ് ചേർത്ത് കൊടുത്താലും മതിയിട്ടാ. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫ്ലേവറിനാണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയൊന്നുമില്ലാതെ പിസ്തയൊക്കെ നന്നായിട്ട് അരഞ്ഞ് നല്ല ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്താ മിൽക്കും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബദാം മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട് മിക്സർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ പിസ്താ മിൽക്ക് വെച്ചിട്ടും അതുപോലെ തന്നെ അടുത്ത ഗ്ലാസ്സിൽ ബദാം മിൽക്ക് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസോളം ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗത്തോളം പിസ്താ മിൽക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടിയും ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട് മിക്സും കൂടുതൽ മിൽക്കും ചേർത്ത് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കുകയും ചെയ്യും, ഫ്രൂട്ട്സൊക്കെ അവരുടെ വയറ്റിലെത്തുകയും ചെയ്യും. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ ഒരു ബദാം മിൽക്കും പിസ്താ മിൽക്കും ഫ്രൂട്ട്സൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എത്ര ഫ്രൂട്ട്സ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടും കഴിച്ചു പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ, താങ്ക് യു.